ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിക്സ് പെറ്റ്സ് ആൻഡ് പാഷൻ. ഞാൻ നിങ്ങളുടെ നിജി കാണിച്ചു തരാടാ. ഇതാണ് ഇവിടുത്തെ പ്രശ്നക്കാര്. ഇഡിലൻ വലുപ്പം കണ്ടില്ലേ, ദേ കുഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ കൊക്ക കോള ഒഴിച്ചിട്ടുള്ള ഒരു മസാലയുണ്ട്. ആമ്പിളേക്ക് കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അല്ല, പിന്നെ നമ്മളിത് സിമ്പിളാണ് പറയാം. മസാല ഒക്കെ എടുക്കട്ടോ. അടിപൊളി. ഇത് കുറച്ച് ബ്രെഡ് അങ്ങനെ ചേർത്തിട്ട് ഈ മസാല അങ്ങനെ എടുത്തിട്ട് നോക്കിയേ, കുറച്ച് മയണൈസ് നോക്കിട്ട് നോക്കിയ അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക ടൈപ്പ് വീഡിയോ ആണ്. കൊക്കക്കോള ഒഴിച്ചിട്ട് നമ്മൾ മീൻ പൊള്ളിക്കുന്നത്. ഒരു ലൈവ് ഫിഷിനെ വാങ്ങാൻ പോയതും അവിടുത്തെ ഫാം വിസിറ്റും. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏവിയറി സെറ്റപ്പ് പോലെ തന്നെ, ഇപ്പോൾ ഫുള്ള് അഴിച്ചിട്ടിട്ടുള്ളൊരു ഫാം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരെ പോയിട്ട് ആ വിഷ്വൽസ് കണ്ടിട്ട് പോവാ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ാണ് ടർക്കി, വൈറ്റ് പെക്കിൻ, നാടൻ കോഴി, മുട്ടക്കോഴി, പിന്നെ നാടൻ താറാവ്, പിന്നെ മീനിൽ നമ്മൾ ജയിന്റ് ഗൗര, ഫിലോപ്പിയ, നട്ടർ. ഓക്കെ, ഇതെന്തോരം ക്വാണ്ടിറ്റി എങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്? നല്ല രീതിയിൽ ബൾക്കിലൊക്കെ കൊടുക്കാൻ? ബൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓവർ ഇതായിട്ടല്ല, നമ്മൾ ആഴ്ചയിൽ 200 കുഞ്ഞുങ്ങളെ പല സാധനങ്ങളായിട്ട് എടുക്കും. അത് വലുതാക്കി ചൂട് കൊടുത്ത് ഒരു പ്രായമാക്കിയിട്ട് കൊടുക്കും. ഫിഷ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിൽ ബ്രീഡിംഗ് പെയറുകളുണ്ട്. ബ്രീഡിംഗ് പെയർ തൊട്ടിട്ട് ജയന്റ് ഗൗരയുടെ അധികം ബ്രീഡിംഗ് പെയറിനാണ് ഡിമാൻഡ്. അപ്പോൾ ബ്രീഡിംഗ് പെയർ തൊട്ടിട്ട് ചെറിയ കുഞ്ഞുങ്ങൾ വരെ 80 രൂപയുടെ കുഞ്ഞുങ്ങൾ തൊട്ടിട്ട് 1500 രൂപയുടെ ബ്രീഡിംഗ്, ഒരെണ്ണത്തിന് 1500 രൂപ വരെയുള്ള മീനുകൾ വരെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെയാണ് ബ്രീഡിംഗ്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇവിടുത്തെ സെറ്റപ്പ്. ഇവിടെ ആടിന്റെ ആട് ഉണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും ആട് നമ്മളെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഇവിടുന്ന് വിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആൾക്കാർക്ക് ആവശ്യമുണ്ട്. ഇപ്പൊ എന്ത് വെറൈറ്റി ആടിന്റെ? നമ്മൾ മലബാറി മാത്രമേ എടുക്കാറുള്ളൂ. മലബാറി മാത്രല്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണാട്ടോ. ഇവിടുത്തെ ഫാം സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ്. നമ്മൾ ഓപ്പൺ ഏവിയറി ഒക്കെ പോലെ തന്നെ അല്ലേ, എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, തുറന്നു വിട്ടേക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റിൽ, ഏകദേശം നമ്മുടെ ഒരാളുടെ ഹൈറ്റിൽ ഇതേക്കാണ്, എന്താ പറയാ, നെറ്റ് ഇതേക്കാണ് മെറ്റലോണ്ട്. അതുപോലെ തന്നെ ഇവരെ ഓപ്പൺ ആയിട്ട്, ഫുൾ ഓപ്പൺ ആയിട്ട് വിട്ടേക്കാം. കോഴീനെയൊക്കെ പറക്കുന്നതിനൊക്കെ ഉള്ളിലിട്ടേക്കാണല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ആടിന്റെ ഫാം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ചെറിയ സെറ്റപ്പിലുള്ള ഇതാണ് ഒരു ആടിന്റെ സെറ്റപ്പ്. ഇവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ജസ്റ്റ് ട്രേ പോലെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരാശയം. അപ്പൊ ഇത് ആടിന്റെ സെക്ഷൻ ഇതാണ് കേട്ടോ. പ്രശ്നക്കാരെ കാണിച്ചു തരാട്ടാ. ഇതാണ് ഇവിടുത്തെ പ്രശ്നക്കാര്. ഇതാണ് ടർക്കിയാണ്. ഇത് ആവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ഇവിടെ സെല്ലിനുള്ളതാണ്, സെല്ലിനുള്ളതാണ്, ബൾക്കായിട്ട് കൊടുക്കാനുള്ളതാണ്. ദേ ഇവിടെ ഒരുത്തുണ്ട് ചെറുകൊക്കെ വിരിച്ചത്, ഫുള്ള് സെറ്റായി നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോഴികളുടെ സെക്ഷനാണത്. ഇവിടെ പൂവൻ കോഴികളുടെ സെക്ഷനാണ്. ഇവർ ഇത്ര പ്രശ്നക്കാരായ കാരണം അവർ കൂട്ടിയിട്ടേക്കുന്നതാണ് ഓട്ടം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം ഹൈറ്റിലല്ല കിട്ടിയിരിക്കുന്നത്. നോർമലായിട്ട് ഒരു ഏവിയറി സെറ്റപ്പ്, ഔട്ട്ഡോർ സെറ്റപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൂസ് ഇല്ലേ, നമ്മുടെ വാത്ത എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ കുഞ്ഞുങ്ങളും തള്ളിയൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇവിടെ ബ്രീഡായിരിക്കണതാണല്ലേ, ഇതൊക്കെ ഇവിടെ ബ്രീഡായിരിക്കുന്നതാണ്. ഒച്ചയും ബഹളവും കാര്യങ്ങളൊക്കെ ആണ്. അതുപോലെ തന്നെ ഇതേ താറാവുകളുണ്ട്, നമ്മുടെ ബ്രോയിലർ ടൈപ്പായിട്ടുള്ള താറാവുകൾ. ഇങ്ങനെയാണ് ഇവിടുത്തെ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. ഇവിടെ എല്ലാവരും കൂടി വളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടർക്കി. ടർക്കിയുടെ നേരത്തെ കാണിച്ചു തന്നില്ലേ. ഇവിടെ ഫുള്ള് എടുത്തേക്ക് വന്നാൽ ഇവർക്ക് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. തൊട്ടെടുത്താണ് നമുക്ക് ടച്ച് ചെയ്യുന്ന ടച്ച് ചെയ്യാം. ഇവിടെ വാത്തിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ പോൺസൊക്കെ എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു എന്താ പറയുക ഫാം, പൊതുവേ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അത് ഇതിൻ്റെ ഉള്ളാണ്ടാ ഈ 6 കിലോൻ്റെ ജൈൻ എൻ്റെ പൊന്ന്, 6 കിലോ ഉണ്ട് കേട്ടാ. വലിപ്പം കണ്ടില്ലേ നിങ്ങൾ, ഇതിലാണ് അക്കോമഡേറ്റ് ചെയ്തേണേ. അപ്പോൾ വെള്ളം പ്രശ്നമില്ല അല്ലേ ഇതിന്?
ചെറുതായിട്ട് പൊലിവിട്ടിട്ടായാലും കുഴപ്പമില്ല. ഇത് ചെറുതായിട്ട് കളർ വ്യത്യാസം വന്നിട്ടുണ്ട് വെള്ളം. അത് ഇപ്പോഴും ആൽഗ വരുന്നതാ. ആൽഗ വരുന്നതാണല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനുള്ള വേറെ ഇതിന്റെ പ്രധാന ഗുണം എന്നിട്ടെന്നറിയോ, വെള്ളം പൊലിവിട്ടിടായാലും ഒരു പ്രോബ്ലം ഇല്ല. നമുക്ക് വെള്ളം മാറ്റേണ്ട, പി എച്ച് കണ്ടീഷൻസ് ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട. ചേമ്പിന്റെ അല്ല പ്രധാന ഭക്ഷണം ഇതിനു വേണ്ടിയില്ല. വലിയ ചെലവും കാര്യങ്ങളും ഒന്നും, ഏറ്റവും ചെലവ് കുറഞ്ഞ മീനാണ്. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ഇത്തിരി വില കൂടുതലാ. ഇതെന്തോരം വരും ശരിക്കും? എട്ട് കിലോ ഒമ്പത് കിലോ ഒക്കെ വരും. ഇതിപ്പോ ഈ കടന്ന് നമ്മുടെ ചാടി പോയിട്ട് ഏകദേശം ഒരു ഏഴ് കിലോ ഉണ്ടാവും. ഏഴ് കിലോ ഉണ്ടാവും. ഏഴ് ഏഴിച്ചിലും കിലോ ഉണ്ടാവും. ഏഴിച്ചിലും കിലോ ഉണ്ട്. അത്ര വലിപ്പമുള്ള ഒരു മീനാണ് ചാടി പോയേട്ടാ. നോക്കട്ടെ, പറ്റെങ്കി ഒന്ന് ജസ്റ്റ് നമുക്ക് കാണാൻ പറ്റൂട്ടാ. ഇപ്പൊ കാണാൻ പറ്റും, ചെലപ്പോ കാണാൻ പറ്റും. വേട വേട എടുത്തോട്ടാ. കിട്ടി കിട്ടി ഫുള്ള് പൊളി പൊളി. എന്തായാലും അടിപൊളി കണ്ടില്ലേ നിങ്ങള്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഗിഫ്റ്റ് ഗൗരവന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് പെറ്റോ ജയിന്റ് ഗൗരവട്ടോ, സോറി സോറി. അപ്പൊ ഈ ജയിന്റ് ഗൗരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിനെ പെറ്റോ പോലെ വളർത്താൻ അത്ര നല്ല അടുപ്പായിരിക്കും. നമ്മുടെ കയ്യിലൊക്കെ കേറി കുത്തിയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അവിടെ ഉണ്ട്. ആ നേരത്തെ നല്ല ചാട്ടം ചാടി, എന്റെ മേത്ത് ഫുള്ള് വെള്ളമായി. അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ നമ്മളിതേ ഫിഷിനെ വാങ്ങാൻ വേണ്ടി വന്നേക്കണ്ട. ഇത് ഇതല്ലേ പിലോപ്പിയില്ല? പിലോപ്പിയുടെ എന്താ പറയാ, എന്ത് പറയാ, ഗിഫ്റ്റ് പിലോപ്പിയിട്ടാ. ഓക്കെ ഓക്കെ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഒരു ഒരു കിലോ എടുത്തിണ്ടാവില്ലേ അത്? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഫിഷിനെ വാങ്ങുന്നത്. ഒരു ഫാം സെറ്റപ്പ് ആണ്ടാ, പിന്നിൽ പിടിച്ചോണ്ടേ. ഇവിടെ ഒരു ഫാം സെറ്റപ്പാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴി ടർക്കി അങ്ങനത്തെ ഒരു ഫാം സെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഫിഷസിൻ്റെ ദേ ഇഡിലൻ വലുപ്പം കണ്ടില്ലേ. കോഴികളുടെ ആയാലും താറാവ് ആയാലും അങ്ങനത്തെ ഹോൾസെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് കാണാനുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ മെയിൻലി ഫിഷസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാങ്കുകളിൽ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. ഇതല്ല ഇവിടുത്തെ ഫിഷിൻ്റെ മെയിനായിട്ടുള്ള പോണ്ട്സ്. മെയിനായിട്ടുള്ള പോണ്ടുകൾ കാണിച്ചു തരണമെങ്കിൽ ഇച്ചിരി ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങളെ, ഇത് കാണുന്നൊക്കെ ഫിഷിനെ അക്കോമഡേറ്റ് ചെയ്യാനും അവരെ വളർത്താനും വേണ്ടിയിട്ടുള്ള പോണ്ടുകളാണ്. ഇങ്ങനെ ഒരുപാട് കുളങ്ങൾ ഉണ്ടിട്ട് ഇവിടെ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നത് തന്നെ പിടിച്ചിട്ട് ഇതേ ടാങ്കിൽ ഇട്ടിട്ടാണ്. നിറവിക്കാനുള്ളതിനെ നമ്മൾ ടാങ്കിലേക്ക് നേരെ ആൾ നേരത്തെ ഇടും. ആ ടാങ്കിൽ ഇട്ടതിനാണ് നമ്മൾ വാങ്ങാൻ നിൽക്കുന്നത് കേട്ടാ. ഇത് കണ്ടില്ലേ വലിപ്പം, അങ്ങനെ കണ്ടാൽ അറിയാം നല്ല വലിപ്പമുണ്ട്. മൊത്തം രണ്ടു കിലോ പിടിക്കണല്ലേ. അല്ല ആ കവിളിലേ ചകളില് വായൽ കൂടി കഴിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രിപ്പ് കിട്ടോ. അതെ ഇവന്മാരെയാണ് നമ്മള് വാങ്ങിക്കണേ. ഇത്തിരി ചെറുതാ. അത് ഞാൻ ചെറുത് പിടിച്ചാ തൂക്കം തൂക്കം അതെ ചാക്കിലൊക്കെയാണ് മീൻ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇത് പിരിഞ്ഞാലക്കൂടെ എടുത്താണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ എൻക്വയറീസും ഇങ്ങനെ മീറ്റിന്റെ പർപ്പസിനായാലും ഇതിന്റെ പർപ്പസിനായാലും ഫിഷ് ആയാലും അതിന്റെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് വന്ന് കോൺടാക്ട് ചെയ്യണേ കോൺടാക്ട് ചെയ്യാം, വന്ന് കണ്ടവർക്ക് കാണാം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. സോ ഗൈസ്, നമ്മുടെ ഫിഷ് ഒക്കെ റെഡി ആയിട്ട് അതെ നല്ല ക്ലീൻ ആക്കിയിട്ട് ഇതേ ഇതിങ്ങനെയാണ് നമ്മൾ വരഞ്ഞെടുത്തേക്കണേ ഉള്ളിൽ മസാല ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമ്മ മസാല പിടിപ്പിച്ചിട്ട് ഇത് മാറ്റി വെക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യേണ്ട ഒരു മസാലയുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുമ്മ മസാല തേച്ചിട്ട് അത് ഫില്ല് ചെയ്യാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചെറുനാരങ്ങ പിടിച്ചിട്ട് കൊടുക്കാം കേട്ടോ, ഒന്ന് പെട്ടെന്ന് മസാല സെറ്റാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൈ കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ മസാല പിടിപ്പിക്കണം കേട്ടോ. അതിന് ആ ഓക്കെ, ഫസ്റ്റ് നമ്മൾ നല്ല സബോള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അത് നല്ല രീതിയിൽ നമ്മൾ ഇതിങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചെറുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും വാരിയിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല രീതിയിൽ പെട്ടെന്ന് മൂത്ത് കിട്ടും കേട്ടോ. ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുള്ളിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം, ആമ്പിള്ളേർക്ക് കുക്കിംഗ് അറിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്.
അല്ല പിന്നെ നമ്മളിത് സിമ്പിളാണ് വരെ ഇതൊക്കെ വളരെ സിമ്പിളാണ് ഈസിയാണ് അല്ല മോസ്റ്റ് അതെ എനിക്ക് പണ്ട് ഇതായിട്ട് റെഡി എൻ്റെ കഥ പറഞ്ഞു തുടങ്ങണം അതെ എനിക്കത് പറയണ്ട അപ്പൊ ഇച്ചിരി എന്താ പറയാ വേപ്പിലിടാം ഒന്നൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ലേശം ലേശം മുളക് കൂടി കേട്ടോ കുറച്ച് തക്കാളി ഇട്ടാ ഒരു നാല് തക്കാളി നന്നാക്കി വെച്ചാണ് അതിനുള്ളിൽ ഇട്ടിട്ട് നല്ലോണം വരട്ടിയിട്ടാം ഓക്കെ അപ്പൊ നമുക്ക് ഇത് നേരെ ഒന്ന് അടച്ചു വെക്കാം ഏകദേശം ആയിട്ടുണ്ട് നോക്കിയില്ലേ കണ്ടില്ലേ നല്ല രീതിയിലായിട്ടുണ്ട് കുഴഞ്ഞ് കണ്ടില്ലേ ഇനി ഇവനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റഫ് ചെയ്യണത് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പൊ കുറച്ചൊക്കെ വറുത്തപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഓക്കെ അടുത്തത് നമ്മുടെ കൊക്കക്കോള ഒഴിച്ചിട്ടുള്ള ഒരു മസാലയാണ്ട കൊക്കക്കോള ഇങ്ങനെ തുറക്കുക ഇതേ ഒറിജിനൽ കൊക്കക്കോളയാണ്ട ഇത് നമ്മൾ ഈ മസാലയ്ക്ക് ഫില്ല് ചെയ്യാം കേട്ടോ കണ്ടല്ലേ നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ നോക്കി നല്ല രീതിയിൽ ഇതൊന്ന് പിടിപ്പിക്കാം രണ്ടെണ്ണം പൊതി കെട്ടിട്ടാ ഇനി നമ്മളിത് പറക്കാനിടണം നീക്കിടാ ഓക്കെ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അപ്പൊ നമുക്ക് സംഭവം എടുക്കാം നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടില്ലേ കാണിച്ചു കൊടുത്തേ അപ്പൊ ഗൈസ് ഇതിന് ടേസ്റ്റ് നോക്കണ്ടേ അപ്പൊ ഇത് നമ്മളോട് തന്നെ ഉണ്ടാക്കിയ മയോണൈസ് ആണ് കിട്ടില്ല സാധനം മയോണൈസ് ബ്രെഡും ആഹാ ഇത് നോർമൽ മസാലയാണ് പയ്യെ തിരിച്ചിടാം ആഹാ രണ്ട് കോട്ടിങ് വെച്ചിട്ടോ നമ്മള് ഓഹോ നോക്കി അപ്പൊ അതിന്റെ മസാലയൊക്കെ പിടിച്ചേനണ്ടോ വേണ്ട നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ചെറിയ കഷ്ണം എടുത്ത് നമുക്ക് കഴിച്ചു നോക്കണ്ട നോക്കി മുള്ളുണ്ടാ അടിപൊളി മസാല നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് മസാല ഞങ്ങൾക്ക് എടുക്കട്ടാ നോക്കി അടിപൊളി ഇത് കുറച്ച് ബ്രെഡ് അങ്ങനെ ചേർത്തിട്ട് ഈ മസാല അങ്ങനെ തന്നെ എടുത്തിട്ട് നോക്കി കുറച്ച് മയണൈസിൽ നോക്കിയിട്ട് നോക്കി പൊടി പൊടി അപ്പൊ അടുത്തത് നമുക്ക് കൊക്കക്കോളയിൽ പരീക്ഷ മസാല കേട്ടോ ഇത് കൊക്കക്കോളയിൽ പരീക്ഷയാണ് നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞു ഓഹോ നല്ലോണം എന്തേക്കാ കണ്ടില്ലേ ഇതിൻ്റെ വേവ് കണ്ടില്ലേ നിങ്ങൾ നോക്കി ഓ പൊളി സാധനം ഇതിനുള്ളിൽ നിന്നൊരു കഷ്ണം എടുക്കാം നമുക്ക് ഓക്കെ കുറച്ച് മസാല എടുക്കാം കേട്ടോ നമ്മുടെ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇതേ നോക്കി കുറച്ച് മസാല ഫിഷ് എടുത്തിട്ട് കൊക്കക്കോളയുടെ ടേസ്റ്റ് ഒന്നുമില്ല ഒരു മധുരമുണ്ട് മസാലയ്ക്ക് നല്ല മധുരമുണ്ട് അതുപോലെ തന്നെ ഫിഷ് നോക്കി നിങ്ങൾ വെന്തേക്കണത് അടിപൊളിയായിട്ട് വെന്തണ്ട് കേട്ടോ